വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒന്നിയാ ജോസഫ് പ്രമ്പാചൻ, ബഹുമാനപ്പെട്ട മന്ദിരച്ചന്, പ്രിയപ്പെട്ട വൈദികരെ, പ്രിയമാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ കർത്താനുഭവത്തിൻ്റെ ആരാധനാ ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രവേശിച്ചിരിക്കുന്ന ഒരു വലിയ സന്ദർഭമാണിത്. ഓശാന പെരുന്നാളിന് ശേഷം ഈ ഒരാഴ്ച ധ്യാനനിരതരായി ആരാധന ഇങ്ങനെ അർപ്പിക്കുന്ന ഒരു വലിയ സന്ദർഭം. നമ്മുടെ സഭയ്ക്ക് ഉള്ളതുപോലെ ഒരു ആരാധന സ്വഭാവം മറ്റ് സഭകൾക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഇതുപോലെയുള്ള ആരാധന ക്രോഡീകരിച്ച പിതാക്കന്മാരെ ഞാനൊന്ന് ഓർത്തു പോവുകയാണ്. നമ്മളിങ്ങനെ പാടുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാലയളവിൽ പിതാക്കന്മാരെത്ര ആഴമായ ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവങ്ങളെയൊക്കെ ഇങ്ങനെ വിവരിച്ച് ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും പ്രാർത്ഥനാരൂപത്തിലും ഒക്കെ എഴുതിയുണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിച്ചാൽ അങ്ങനെ ഒരു വാചകം പോലും എഴുതാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മുടെ പിതാക്കന്മാർ ആ സഭാജീവിതത്തിൻ്റെ ആഴം മനസ്സിലാക്കി ഈ രക്ഷാകരമായ കർത്താനുഭവത്തിൻ്റെ വലിയ സന്ദേശം എങ്ങനെ നൽകുന്ന ഒരു ആഴ്ചയാണല്ലോ ഇത്. അതിന് പങ്കാളികളാകുക എന്ന് പറയുന്നതൊരു ഭാഗ്യമാണ്. അങ്ങനെ കഴിയാത്ത അനേകരുണ്ടായിരിക്കാം. പക്ഷേ സഭ അങ്ങനെ ആരാധന ക്രമീകരിച്ചിരിക്കുന്നു. നമ്മുടെ പൂർവ്വ മാതാപിതാക്കളൊക്കെയും നോമ്പ് വളരെ നിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ച് ഈ ആഴ്ചയിലെ ശുശ്രൂഷകളൊക്കെ വളരെ ഭക്തിപൂർവം അനുഷ്ഠിച്ചതും നമുക്ക് ഓർക്കാം. അവരെ പോലെ ഒന്നും നമുക്ക് ആയിത്തീരുവാൻ സാധിക്കുന്നില്ല. അന്നത്തെ സൗകര്യങ്ങൾ ഇന്നത്തെ പോലെ ഒന്നും ഇല്ലായിരുന്നെന്ന് നമുക്കറിയാം. പള്ളികൾ വളരെ അപരിഷ്കൃതമായ രീതിയിൽ, അല്ലെങ്കിൽ ഒരു 100-200 വർഷം മുമ്പുള്ള അവസ്ഥയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാം. പരുമല പ്രദേശത്തെക്കുറിച്ചും ഇപ്പോൾ ചിന്തിക്കുന്നത് കൊള്ളാം. പരിശുദ്ധ പരുമല തിരുമേനി ഇവിടെ വന്ന് താമസിച്ച ആ സാഹചര്യം, ഇതുപോലെ വെട്ടമോ വെളിച്ചമോ ഒന്നുമില്ലാത്തൊരു കാലം, പക്ഷേ പ്രാർത്ഥനയുടെ ശബ്ദം ഇങ്ങനെ നിരന്തരം ദൈവസന്നിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നുള്ളതിന് സംശയമില്ലല്ലോ. വിശുദ്ധ പരുമല തിരുമേനി യാമന്തോറും ദൈവവുമായി ബന്ധപ്പെട്ട് തൻ്റെ പ്രാർത്ഥനയും നോമ്പും നമസ്കാരവും അനുഷ്ഠാനങ്ങളുമൊക്കെ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഒരു പിന്നിലാണ് നമ്മളുമൊക്കെ ഇങ്ങനെ കൂടി വരുന്നത്. അതുകൊണ്ട് ആ ഒരു കാലത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കുവാനുള്ള ഒരു അവസരമാണിത്. ഇവിടെ ഇന്ന് വിശുദ്ധ ഓശാന ശുശ്രൂഷയ്ക്ക് അനേകർ വന്ന് സംബന്ധിച്ചു, പല ഇടവുകളിൽ നിന്ന് വന്ന് സംബന്ധിച്ചു എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ കാണും. പക്ഷെ ഇന്ന് സഭ മുഴുവനും ഇങ്ങനെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മാത്രമല്ല, അനേക ആയിരങ്ങൾ സന്ധ്യയിലും പ്രഭാതത്തിലും യാമം തോറും പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. അത് അവരവരുടേതായ ആവശ്യങ്ങൾക്ക് മാത്രമൊന്നുമല്ല, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ അവസരത്തിലുള്ള പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലുമൊക്കെ ഒരു സമർപ്പണ സ്വഭാവം ഉണ്ടാകണം.
അതാണ് അത്യാവശ്യമായിട്ടുള്ളത്. അത് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുന്നു, കുരിശിൻ്റെ വലിയ അടയാളം കണ്ടുകൊണ്ട് ഒരു തീർത്ഥയാത്ര ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കണം. കുരിശിൻ്റെ പാതയിലേക്കൊരു യാത്ര. കുരിശിൻ്റെ അർത്ഥം നമ്മളൊന്നും പ്രസംഗിച്ചാലൊന്നും തീരുന്നതല്ല. രണ്ട് വാക്കുകൾ ഞാൻ അതിനോട് ചേർത്ത് പറയുകയാണ്. കർത്താവിൻ്റെ കുരിശ്, കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ വലിയ അടയാളം, അതുപോലെ ഒരു അടയാളം വേറൊന്നില്ലെന്നുള്ളതാണ്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊന്നുമില്ലെന്നുള്ളതാണ്. എന്താണ്? ത്യാഗവും സ്നേഹവും രണ്ട് വലിയ സ്വഭാവവിശേഷതകളാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടത്, നമ്മുടെ ത്യാഗം എന്താണ്, സഭയ്ക്ക് വേണ്ടി എന്താണ്, കുടുംബത്തിന് വേണ്ടി എന്താണ്, സമൂഹത്തിന് വേണ്ടി എന്താണ് എന്നൊക്കെ ചിന്തിക്കാം. എന്ത് ത്യാഗമാണ് നമ്മൾ സഹിക്കുന്നത്? സ്വാർത്ഥത നിറഞ്ഞ ലോകത്തിൽ ത്യാഗം സഹിക്കുവാനോ സ്നേഹം കാട്ടുവാനോ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ദൈവം തമ്പുരാൻ ഒരു ആയുസ് തന്ന് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുകയാണ് നിത്യജീവനിലേക്കുള്ള ഒരുക്കത്തിന് വേണ്ടി. ആ ഒരുക്കത്തിൻ്റെ ഒരു കാലയളവാണ് നമ്മുടെ ഈ ആയുസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ദീർഘായുസ് ലഭിച്ചെന്ന് വരാം, ചിലപ്പോൾ ചുരുങ്ങിയ ആയുസ് ലഭിച്ചെന്ന് വരാം. എന്ത് കിട്ടിയാലും ഒരായുസ് ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ചിന്തിക്കണം, എന്തിനാണ് ദൈവം ഈ ആയുസ്സൊക്കെ തന്ന് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്? അപ്പം ദൈവത്തിന് വേണ്ടി ദൈവീകമായ നമ്മളെ ഒത്തിരി താലന്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്നാകാം, രണ്ടാകാം, അഞ്ചാകാം, പത്താകാം, നൂറാകാം, എല്ലാം തന്നു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഭൂസ്വത്താകാം, മറ്റ് സമ്പാദ്യമാകാം, വിഭവങ്ങളാകാം, എന്തെല്ലാം തന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന ആ വലിയ അനുഗ്രഹകരമായ ജീവിതം കൊണ്ട് എന്ത് ആണ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്? അത് വിശ്വസ്തയോടുകൂടി ദൈവാശ്രയത്തോടുകൂടി കൈകാര്യം ചെയ്യുമ്പോഴാണ് കൊള്ളാം. നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായെങ്കിൽ അധികത്തിന്മേൽ അധികാരിയാകും. അങ്ങനെയുള്ള വലിയ ഒരു സൗഭാഗ്യത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം അത് ആരാധനയുടെ ജീവിതം. പ്രത്യേകിച്ച് ഈ കാലയളവിലുള്ള ഒരുക്കം, നമ്മെ തന്നെ ത്യാഗപൂർണമായി സ്നേഹപൂർണമായി ഒരുക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത് നമ്മളിത് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ രക്ഷാകരമായ കഷ്ടാനുഭവമേ സമാധാനത്തോടെ വരിക എന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അത് നമ്മുടെ തന്നെ ഒരു സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ ആ ഒരു സമാധാനപൂർണമായ ഒരു കഷ്ടാനുഭവത്തിലേക്ക് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഇന്ന് വായിച്ച വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 20-ന്റെ 8 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 20-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അനന്തരം യേശു പട്ടണത്തിനോട് സമീപിച്ച് എന്നെ നോക്കിക്കൊണ്ടതിനെക്കുറിച്ച് കരഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, ഈ ദിവസമെങ്കിലും നിന്റെ സമാധാനത്തിനുള്ള സംഗതികൾ നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു, അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തതുകൊണ്ട് ശത്രുക്കൾ നിന്നെ വളയുകയും എല്ലായിടത്തു നിന്നും ഞെരുക്കുകയും നിന്നെയും നിന്റെ ഉള്ളിൽ വെച്ച് തന്നെ നിന്റെ മക്കളെയും ഉന്മൂലനം ചെയ്യുകയും കല്ലിന്മേൽ കല്ല് നിന്നെ ശേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലം നിനക്കുണ്ടാകും. പിന്നെ അവൻ ദേവാലയത്തിൽ പ്രവേശിച്ചിട്ട് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കുവാൻ തുടങ്ങി. ജെറുസലേമിലേക്കുള്ള വലിയ ഒരു ജൈത്രയാത്രയെക്കുറിച്ചാണല്ലോ ഇന്ന് ശുശ്രൂഷയിൽ കൂടെ നമ്മൾ ഉൾക്കൊണ്ടത്. അവിടെ കഴുതമേൽ കയറി അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു രംഗം, ചരിത്ര
കാലം, അതായത് 2000 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ഇങ്ങനെ അത് അനുഭവത്തിൽ കൂടെ പ്രാർത്ഥനാ ശൈലിയിൽ കൂടെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയാണ്. കർത്താവിൻ്റെ ആ വലിയ ജൈത്രയാത്രയിൽ അനേക ആയിരങ്ങളൊക്കെ സംബന്ധിച്ചു. പക്ഷെ ഞാൻ രാവിലെ ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് കഴുതയെക്കുറിച്ച്. ഞാനത് എനിക്കതിനെ ആവശ്യമുണ്ട്. ഐ വാണ്ട് യു. അങ്ങനെ ഒരു ജീവിയെ, ഒരു മൃഗത്തെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം, കർത്താവിന് ആവശ്യമുള്ളത് ആരാണ് നമ്മളെന്നുള്ളത്. കർത്താവിന് വസിക്കുവാനുള്ളവരാണ് നമ്മൾ. ഹൃദയം തുറന്നുകൊടുത്ത് കർത്താവ് ഉള്ളിൽ വസിച്ച് നമ്മളോടുകൂടി അത്താഴം കഴിക്കാൻ അവൻ ഹൃദയവാതിക്കൽ മുട്ടുമെന്നാണ്. ഹൃദയവാതിൽ മുട്ടുമ്പോൾ, തുറന്നുകൊടുത്താൽ അവൻ അകത്ത് കയറുകയും നമ്മോടുകൂടി അത്താഴം കഴിക്കുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ ഹൃദ്യമായ ഒരു അനുഭവമാണ്. ഐ വാണ്ട് യു. അങ്ങനെ കർത്താവ് ആവശ്യപ്പെടുന്നവരായിരിക്കണം നമ്മളെന്നുള്ളതാണ്. ഈ വാചകം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൂടി നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പതിക്കണം. കർത്താവ് നമ്മളോട് പറയുക, ഐ വാണ്ട് യു. സ്ത്രീഹന്മാരെ അതുപോലാണ് രണ്ട് വാക്കുപയോഗിച്ചാണ് വിളിച്ചത്, എൻ്റെ പിന്നാലെ വരുവീൻ. അങ്ങനെ വിളിച്ചപ്പോൾ പുറപ്പെട്ടവരാണവർ. കർത്താവിന് അവരെ ആവശ്യമുണ്ടായിരുന്നു. അവരെ വിളിച്ചു. അവരതുപോലെ അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു, വള്ളം വിട്ടു, വല വിട്ടു, എല്ലാം വിട്ടിട്ട് കർത്താവിനെ പിന്തുടർന്നുണ്ട്. ഇങ്ങനെ നമ്മളോടൊക്കെ കേൾക്കുമ്പോൾ, ഈ വാക്ക് കേൾക്കുമ്പോൾ, ഫോളോ മീ, എന്നെ അനുഗമിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ ബന്ധങ്ങൾ പിൻപിലേക്ക് വലിക്കുന്നതുണ്ട്, പിന്തിരിപ്പിക്കുന്നത് ഒരുപാടുണ്ട്. പക്ഷെ കർത്താവിന് നമ്മെ ആവശ്യമെന്ന് പറയുമ്പോൾ സകല മറ്റ് ബന്ധങ്ങൾ, ലോകബന്ധങ്ങളും വിട്ടിട്ട് ചെല്ലുമ്പോൾ എന്താണ് വ്യത്യാസമെന്നോട് മനസ്സിലാക്കണം. കർത്താവ് ഉള്ളിൽ വസിക്കുന്ന ഒരവസ്ഥയും കർത്താവിൻ്റെ ഭാവം തമ്മിൽ കൂടി പ്രവർത്തിക്കുകയും ധനികരാകുകയും ചെയ്യും. ലോകസമ്പാദ്യം കൊണ്ടല്ല, ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നവർ ദേ ബിക്കെയിം റിച്ച്, അവർ ധനികരായി എന്നുള്ളതാണ്. എങ്ങനെയാ ധനികരായത്? നമ്മളെയൊക്കെ സമ്പാദിക്കുന്നതിൽ അവർ ധനികരായി എന്നുള്ളതാണ്. അപ്പോൾ സഭയുടെ വലിയൊരു പ്രവർത്തനത്തിന് ആ ശിഷ്യന്മാരായി തീർന്നതാണ്. പോകട്ടെ, ഇവിടെ രണ്ടാമത് പറയുന്നത് ആ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുക. അത് സ്നേഹവും ത്യാഗവും നമ്മൾ അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ യോഗ്യരല്ല എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് ദേവാലയത്തിൽ കയറി അവിടെ ക്രയവിക്രയം ചെയ്യുന്നവരെ പുറത്താക്കുവാൻ താൻ പുറത്താക്കി എന്നുള്ളതാണ്. എൻ്റെ ഭവനം പ്രാർത്ഥനാലയം, അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു പറയുന്നു. ഞാൻ ദീർഘകാലം വൈദികനായൊക്കെ ഇരുന്നതാണ്. ഒരു 50-53 വർഷമായി അച്ഛനായിട്ട്. ഞാനും ജോസഫ് പ്രമ്പാചനുമൊക്കെ ഒരേ കാലത്ത് പഠിച്ചവരാണ് വൈദിക സെമിനാരിയിൽ. ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. എൻ്റെ അനുഭവത്തിൽ കൂടി ഒരു പാചകം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സദയം ക്ഷമിക്കണം. പള്ളി എന്തിനാണെന്നറിയാൻ വയ്യാത്ത ആളുകളുടെ എണ്ണം കൂടി വരുന്നു. അത് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. പള്ളി പൊതുയോഗങ്ങൾ കാണുന്നുണ്ട്, പള്ളി പരിസരങ്ങൾ കാണുന്നുണ്ട്, പള്ളിക്കകത്തെ അനുഭവം കാണുന്നുണ്ട്. ഇപ്പം കർത്താവിൻ്റെ കാലത്ത് പള്ളി എന്തിനാണെന്നറിയാൻ വയ്യാത്ത ആളുകളുണ്ടായിരുന്നുള്ളതാണ്. അവിടെ കച്ചവടം നടത്തുവാൻ തുടങ്ങിയെന്നുള്ളതാണ്. പരുമല പള്ളിയിൽ 1000 കണക്കിന് ആളുകൾ വരുന്നുണ്ട്, കബറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയേറെ അനുതാപത്തോട് പ്രാർത്ഥിക്കുന്നവരെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്.
ഒരു സംശയവുമില്ല. ഇവിടുത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞൊരു പൊതുവായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇടവ പള്ളികളിൽ സ്ഥാനമോഹികൾ, അധികാരമോഹികൾ ഇങ്ങനെയുണ്ടാകുന്ന ഒരു പരമ്പര. അപ്പൊ സ്ഥാനം കിട്ടുക, അതിനുവേണ്ടി പോരാടുക, അത് സഭയിലുണ്ട്, സമൂഹത്തിലുണ്ട്, രാജ്യത്തുണ്ട്. ഇങ്ങനെ അങ്ങ് വരുമ്പോഴാണ് കർത്താവ് വന്ന് ചാട്ടാ എടുക്കേണ്ടി വരുന്നത്. ദേവാലയത്തിൽ ക്രയവിക്രയം, നാണയം മാറ്റം, എന്തോ അതിഭയങ്കരമായ ആ വ്യതിയാനം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദേവാലയം എന്തിനാന്ന് അറിയാൻ പാടില്ലാത്ത ആളുകളുടെ എണ്ണം കൂടി വരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞങ്ങ് നിർത്തുകയാണത്, വിശദീകരിക്കുന്നില്ല, ചിന്തിക്കുക. പക്ഷേ ഇന്ന് ഈ ദിവസം അത്തിവൃക്ഷത്തെക്കുറിച്ചൊരു പരാമർശമുണ്ടായിരുന്നു. കർത്താവ് ബെഥാന്യയിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ അത്തിവൃക്ഷം കണ്ടു. അത്തിവൃക്ഷത്തിൻ്റെ യഥാർത്ഥ കാലത്തിൽ അത് ഫലം കായ്ക്കേണ്ടതാണ്, തളിർത്ത് കഴിഞ്ഞാൽ ഫലമുണ്ടെന്നുള്ളതാണ്. ഇവിടുത്തെ മുറ്റത്തൊരു അത്തിയുണ്ട്, ഒരുപാട് ഫലം കാണാം, അതൊരടയാളം നമുക്ക് കാണാനുണ്ട്. സാധാരണ ഇവിടെ വളരുന്ന വൃക്ഷമല്ലെങ്കിലും അതിവിടെ വർഷങ്ങളായിട്ടുണ്ട്, അതിൻ്റെ ചുവട്ടിലെ ഫലം കാണാം, ഇത്ര ഫലമുണ്ട്. പക്ഷേ അത് ബാഹ്യമായ എല്ലാ പ്രകട സ്വഭാവങ്ങളും ഉണ്ടെങ്കിലും അത് അതിനെ ഉദ്ദേശിക്കുന്ന ഫലമില്ലെന്നുള്ളതുകൊണ്ട് കർത്താവ് അതിനെ ശപിക്കുകയാണ്, ഇനി നിന്നാരും ഫലം ഭക്ഷിക്കാതിരുന്ന് പോകട്ടെ എന്ന് പറയുന്നു. നമ്മുടെ ബാഹ്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നുവെങ്കിലും ആന്തരികമായിട്ടുള്ളതിനെ നമ്മൾ കരുതുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ദേവാലയം എന്തിനാണെന്ന്. ദേവാലയം നമ്മെ തന്നെ സമർപ്പിക്കുവാനും ആരാധനയുടെ ആഴമായ അനുഭവത്തിലെത്തുവാനുമുള്ളതാണ്. രണ്ടുപേര് പ്രാർത്ഥിച്ചതറിയാം, ചുങ്കക്കാരനും പരീശനും. പരീശൻ ഒരു വശത്തു നിന്ന് പ്രാർത്ഥിക്കുന്നു, ചുങ്കക്കാരൻ മറുവശത്തു നിന്ന് പ്രാർത്ഥിക്കുന്നു. ചുങ്കക്കാരന് സ്വർഗത്തേക്ക് നോക്കുവാൻ ധൈര്യമില്ല, അവൻ അവനിലേക്ക് തന്നെ നോക്കി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു. പരീശൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ പ്രസാരം കൊടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്, ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം ഉപവസിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ നമ്മൾ ഒത്തിരി പറയാൻ കാണും. പക്ഷേ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു മനസ്സൊരുക്കവും മറ്റു വിധത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഒരുക്കവും തരണമെന്ന് പ്രാർത്ഥിക്കാം. രക്ഷാകരമായ കഷ്ടാനുഭവമേ സമാധാനത്തോട് വരിക, പരിശുദ്ധ പെസഹായിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവിൻ്റെ ആ പാതകളിൽ കൂടി, സ്ലീബ പാതയിൽ കൂടി ഓരോ ദിവസവും ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.